ദേസി ടെസറിൽ വർക്ക് ചെയ്തിട്ടുള്ള പീസസ് ആട്ടോ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ, കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് ദേസി ടെസറിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്ത് വാല്യൂ അഡീഷൻസ് ചെയ്ത് ചെയ്യുമ്പം കുറച്ച് എക്സ്പെൻസീവ് ആവും, കാരണം അത് വർക്ക് ഓൾ ഓവറും കൂടി ആകുമ്പോൾ നമുക്കറിയാലോ ഏതാണ്ട് ആ റേഞ്ച് വരുന്നത്, ഒരു 2000 1995 ആ ഒരു റേഞ്ച് ആണ് ഈ മെറ്റീരിയലിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ തന്നെ പ്ലെയിൻസും ഒരുമിച്ച് വരുത്താറുണ്ട്. നോർമലി ചിലർ സൽവാസിൻ്റെ ഫ്രണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്ക് പീസ് പ്ലെയിൻ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പീസിൻ്റെ ആണെങ്കിൽ ഫ്രണ്ട് ഇതെടുത്തു ബാക്ക് ഇതെടുത്തു. പക്ഷേ ഇത് ഞാനിപ്പോൾ ഒരു സാരി ആയിട്ട് ഞാൻ ഇപ്പോൾ പ്രസൻറ്റ് അത് കൊടുത്തുള്ളൂ കസ്റ്റമറിന്. അതായത് അവരൊരു 2.5 മീറ്റേഴ്സ് ഇതും അല്ല 3 മീറ്റേഴ്സ് ആൻഡ് 2.5 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സാരിക്ക് പ്ലീറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഈ പീസും സാരി ഡ്രേപ്പ് ചെയ്യുന്ന ഭാഗത്ത് വർക്കുള്ള പീസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റേഞ്ച് വൈസ് നോക്കുമ്പോൾ നന്നായിട്ട് വരും ആ സാരി ചെയ്യുമ്പോൾ. ബ്ലൗസിൽ ചെറുതായിട്ട് എംബ്രോയിഡറിയാണ് അവർക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു പീസ് എടുക്കാം, കാരണം ഇങ്ങനെ ഒരു ഇൻസൈറ്റും കൂടെ കൊടുക്കുമ്പം അത് കസ്റ്റമേഴ്സിന് ഇഷ്ടമായിരിക്കുന്നത് നമുക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ.